മീറ്റു ആരോപണത്തിൽ പ്രതിരോധം പോലും ഒരുക്കാനാകാതെ തിരുവനന്തപുരം യു ഡി എഫ് സ്ഥാനാർത്ഥി ശശി തരൂർ. പരാതിക്കാരി തെളിവുമായി വരട്ടെ എന്നുള്ള തരൂരിന്റെ നിലപാട് സ്ത്രീ വോട്ടുകൾ നഷ്ടപ്പെടുത്തുമോ എന്നതും കോൺഗ്രസിന് ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട്. തെളിവ് കൊണ്ടുവരാൻ പറയും. ഇതൊക്കെ നിങ്ങൾ മുമ്പേ ചോദിച്ചതാണ്. ഞാൻ എപ്പോഴും പറഞ്ഞു, ഇങ്ങനെ സംഭവമേ ഉണ്ടായിട്ടില്ല. നിങ്ങൾ 10 ദിവസം മുന്നേ ഇലക്ഷൻ വരുന്നു, അതുകൊണ്ടാണ് ഇതൊക്കെ ഇളക്കി വേണ്ടത്. എനിക്ക് വേറെ ഒന്നും പറയാനില്ല. ബിജെപി സംഭവിച്ചിട്ടേ ഇല്ല. അഥവാ സംഭവിച്ചതെങ്കിൽ ആരോപണം കൊണ്ടുവന്നിട്ട് സ്ത്രീ വരട്ടെ. പുതിയ മീറ്റു ആരോപണത്തിൽ ശശി തരൂരിന്റെ മറുപടിയായിരുന്നു ഇത്. തെളിവുമായി ഇര രംഗത്ത് വരട്ടെ എന്നുള്ള ബാലിശ്യമായ മറുപടി തികച്ചും ദുർബലം. പരാതിക്കാരിക്ക് വേണ്ടി സുപ്രീം കോടതി അഭിഭാഷകൻ ജയ് ആനന്ദ് ദഹാദ്ര സമൂഹ മാധ്യമത്തിൽ നടത്തിയ വെളിപ്പെടുത്തലിൽ കോൺഗ്രസിനെ അക്ഷരാർത്ഥത്തിൽ തന്നെ ഞെട്ടിച്ചു. ഇക്കാര്യത്തിൽ വനിതാ കമ്മീഷൻ മുന്നംഗം ഡോക്ടർ ജെ പ്രമീളാദേവി അടക്കമുള്ള പ്രമുഖ വനിതകളും തരൂരിനെതിരെ പരസ്യമായി രംഗത്ത് വന്നു. അഡ്വക്കേറ്റ് ജയ് ആനന്ദ് ദഹാദ്രയോട് ഞാൻ അപേക്ഷിക്കുന്നു, താങ്കൾ ആരാണ് ഈ സ്ത്രീ പീഡകൻ എന്ന വിവരം പുറത്തു കൊണ്ടുവരണം. അദ്ദേഹത്തിന്റെ മുഴുവൻ പേരും വെളിപ്പെടുത്തണം. അദ്ദേഹം എങ്ങനെയാണ് ഒരു സ്ത്രീയെ, നിശബ്ദയാക്കപ്പെട്ട ഇരയാക്കപ്പെട്ട ഒരു സ്ത്രീയെ മാനഭംഗപ്പെടുത്താനിടയായ സാഹചര്യം എന്നതും ഇരയ്ക്ക് നീതി കിട്ടുന്നതിന് എന്താണ് താമസം എന്നുള്ളതും അങ്ങ് വെളിപ്പെടുത്തണം. ഇരയോടൊപ്പമാണ് ഞങ്ങൾ. ഏത് രാഷ്ട്രീയ കക്ഷിപ്പെടുന്ന ആളായാലും ഏത് മണ്ഡലത്തിൽ മത്സരിക്കുന്ന ആളായാലും ചിഹ്നം എന്തായാലും ഞങ്ങൾ ഇരയോടൊപ്പമാണ്. സ്ത്രീ പീഡനം നടത്തിയ ഈ സ്ഥാനാർത്ഥിക്കൊപ്പമല്ല ഞങ്ങൾ. ഇത്തവണ തരൂരിന് വോട്ടില്ല എന്ന പല യോഗങ്ങളിലും വോട്ടർമാർ നേരിട്ട് പറഞ്ഞിട്ടുമുണ്ട്. അങ്ങനെ ഇത്തവണ തിരുവനന്തപുരം മണ്ഡലത്തിൽ കാലിടറുകയാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി ശശി തരൂരിന്. പങ്കെടുക്കുന്ന യോഗങ്ങളിൽ സ്ത്രീ വോട്ടർമാർ കുറയുന്നത് വോട്ടിലും പ്രതിഫലിക്കുമെന്ന് കോൺഗ്രസ് ഭയപ്പെടുന്നുമുണ്ട്. തലസ്ഥാനത്ത് ബി ജെ പി ഈ വിഷയം പ്രചാരണ വേദികളിൽ ഉയർത്തി കഴിഞ്ഞു. ജയ് ആനന്ദ് പറഞ്ഞിട്ടുള്ളത്, അദ്ദേഹം ഇത്തരത്തിൽ സ്ത്രീകളോട് പല തവണയും പെരുമാറിയിട്ടുണ്ട്, മോശമായിട്ട് പല സ്ത്രീകളോട് പെരുമാറിയിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിൽ ഒരു മീട്ടു ആരോപണം വന്നിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഒരു തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുന്ന വേളയിൽ ജനങ്ങൾക്ക് കൃത്യമായ തീരുമാനങ്ങൾ എടുക്കാനുള്ള അവസരം ഉണ്ടാകണം. തരൂരിനെതിരായ വോട്ടുകൾ എൻ ഡി എ സ്ഥാനാർത്ഥിയായ ഐ ടി വിദഗ്ധൻ രാജീവ് ചന്ദ്രശേഖരന് ഏറെ ഗുണം ചെയ്യുമെന്നാണ് പൊതുവായ വിലയിരുത്തൽ. ജനം തിരുവനന്തപുരം.